ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ത്യൻ സിനിമാ മേഖല പോലെ തന്നെ എല്ലാ മേഖലകളിലുമുണ്ട് ഇതുപോലെയുള്ള ചില പുഴുക്കുത്തുകൾ. അവരൊക്കെ പുറത്തു കൊണ്ടുവരണം, അവരെയൊക്കെ പുറത്തു കൊണ്ടുവരണം. അവരുടെയൊക്കെ പകൽ മാന്യത, ആ മാന്യന്റെ മുഖമൂടികൾ വലിച്ചു കീറുകയും വേണം. മലയാള സിനിമയിൽ നമ്മൾ ഒരു കാലത്ത് കേട്ടതാണ് കാസ്റ്റിംഗ് കോച്ച്, അതടക്കം ഒരുപാട് ലൈംഗിക ചൂഷണങ്ങളുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ അടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നതും. സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നത്. 4 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് റിപ്പോർട്ട് പുറം ലോകം കണ്ടത്. സിനിമയിൽ അവസരം നൽകുന്നതിന് പകരം ശരീരം ചോദിക്കുന്നത് പതിവാണെന്നും ഇതിനായി ഇടനിലക്കാർ ഒട്ടേറെയുണ്ടെന്നും വിവിധ മൊഴികൾ ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ടിൽ പറയുന്നു. ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ ഭയമാണെന്ന് ചില നടിമാർ മൊഴി നൽകി. പുരുഷന്മാർ രാത്രി മുറിയുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണ്. വാതിൽ തകർത്തിവർ അകത്ത് കടക്കുമോ എന്ന ഭയത്തിലാണ് അവിടെ കിടന്നുറങ്ങുന്നതെന്നും പലരുടെയും മൊഴികൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത്. സിനിമയിൽ അവസരം ലഭിക്കാൻ അഡ്ജസ്റ്റ്മെന്റും വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന പ്രയോഗം സിനിമയിൽ സാധാരണമാണ്. സ്ത്രീക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധം തുടരും. സിനിമയിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീതിക്കൊപ്പം സ്വന്തം ജീവനും വേണ്ടപ്പെട്ടവരുടെ ജീവനും ഭീഷണിയുണ്ട് എന്നതുകൊണ്ട് പോലീസിൽ പരാതി നൽകാൻ തയ്യാറാകാതിരിക്കുകയും അവരുമായി കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അവർ തയ്യാറാകുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മലയാള സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. സിനിമയ്ക്ക് പുറമേയുള്ള തിളക്കം മാത്രമാണ് മലയാള സിനിമാ മാഫിയയെ നിയന്ത്രിക്കുന്നത്. നമ്മൾ ഏതൊരു കാര്യവും പുറമേ കാണുന്നത് പോലെയല്ല, അകത്തേക്ക് കയറിയാൽ അതിവിശാലമായ ഷോറൂമാണ്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നത് സംവിധായകരും നിർമ്മാതാക്കളുമാണ്. സഹകരിക്കുന്നവരെ കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്നാണ് അവർ പേര് വിളിക്കുന്നത്. സഹകരിക്കാൻ തയ്യാറാകാത്തവരെയും പ്രശ്നങ്ങൾ തുറന്നു പറയുന്നവരെയും പ്രശ്നക്കാരെന്ന് മുദ്രകുത്തി സിനിമയിൽ നിന്നും മാറ്റി നിർത്തും. അവർക്ക് വിലക്കുൾപ്പെടെയുള്ള നടപടികൾക്ക് അവർ വിധേയരാകും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നിയമം അനിവാര്യമാണെന്നും ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ റെക്കമെൻഡ് ചെയ്തു. നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ കെ ബി വത്സല കുമാരി ഇവരാണ് കമ്മീഷൻ അംഗങ്ങൾ. 2019 ഡിസംബറിൽ ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ അത് പുറത്തുവിട്ടിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും മുമ്പ് തള്ളിയിരുന്നു. വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിടുന്നത്. മനോരമ ഓൺലൈൻ റിപ്പോർട്ടർ ഉല്ലാസ് തിലങ്കത്തടക്കം നടത്തിയ നിയമ പോരാട്ടമാണ് റിപ്പോർട്ട് പുറത്തുവരുന്നതിന് വഴിയൊരുക്കിയത്. ഇതിൽ വളരെ കൃത്യമായി തുടക്കകാലം മുതൽ തന്നെ ക്രൈം മാസികയിലൂടെ നമ്മൾ സിനിമയിലെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗോസിപ്പുകൾക്ക് ഇടം നേടിയിട്ടുള്ള ഒരു മേഖല കൂടിയാണ് സിനിമാ മേഖല. ഗോസിപ്പിന് വിധേയരായിട്ടുള്ളവരാണ് അവരെല്ലാവരും. ഇപ്പോഴിതാ ക്രൈം നന്ദകുമാറിനെ കുറച്ച് കാര്യങ്ങൾ പബ്ലിക്കിനോട് പങ്കുവെക്കാനുണ്ട്. പലരുടെയും കിടന്നു കൊടുക്കുന്ന രീതികളും, ഇനി കിടന്നിട്ടില്ലെങ്കിൽ പോലും അവരെ മാടി വിളിക്കുന്ന രീതികളും, പിന്നെ പലരുടെയും ഭീഷണിക്ക് വിധേയരാകേണ്ടി വരുന്ന സാഹചര്യങ്ങളും, അത് എത്തരത്തിലുള്ള ആളുകളാണ് അതിൽ വീണു പോകുന്നത്, എത്തരക്കാരാണ് വീഴാത്തത്, എത്തരക്കാരാണ് വീഴ്ത്തുന്നത്, ഒരുപാട് കാര്യങ്ങൾ, നമുക്കറിയാത്ത ദുരൂഹതകൾ നിറഞ്ഞ സാഹചര്യങ്ങൾ അദ്ദേഹം മറനീക്കി പുറത്തുവിടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണുക, അത് ആസ്വദിക്കുക എന്നതിലപ്പുറം മറ്റൊന്നും നമുക്കറിയില്ല. അതിൻ്റെ പിന്നാമ്പുറങ്ങളൊന്നും അവരൊക്കെ വെടികളാണോ, കിടന്നു കൊടുക്കുന്നവരാണോ, ശരീരം വിൽക്കുന്നവരാണോ, അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കില്ല, ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ മേഖലയിലെ ഒരുപാട് ദുരൂഹതകൾ നമുക്കിപ്പോൾ മനസ്സിലാകുകയാണ്. സിനിമാ നടികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സിനിമാ വെട്ടികൾ എന്നുള്ള അർത്ഥമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം സിനിമാ നടികൾക്കുള്ള പല പേരുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പേരുകളുള്ള സിനിമാ നടികൾ, വേറെ പേരുകളിൽ കോട ഭാഷയിൽ അറിയുന്ന സിനിമാ നടികൾ ഈ സിനിമാ ലോകത്തെ ഭരിക്കുന്നവരാണ്. അവർക്ക് വേണമെങ്കിൽ ഏത് ദേവേന്ദ്രനെയും ആരെയും മുന്നിൽ കൊണ്ട് നിർത്തിക്കൊണ്ടു തരാൻ പറ്റും.
മുഖ്യമന്ത്രി വേണോ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി വേണോ, അല്ലെങ്കിൽ ഏത് മന്ത്രി വേണോ, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാവ് വേണോ, അല്ലെങ്കിൽ ഏത് സിനിമാ നടൻ വേണോ, ഏത് ഡയറക്ടർ വേണോ, ഏത് കോടീശ്വരൻ വേണോ, അവർ കൊണ്ടുവരുന്നതിന് കാരണം അവരുടെ കയ്യിലുള്ള ആയുധം തന്നെയാണ്. അതായത് മതന കാമ കേളിയിൽ അവർക്കുള്ള പ്രാവീണ്യമാണ് അതിനുള്ള കാരണമായി വരുന്നത്. അവർക്കുമായി ബന്ധമുള്ള ഒരു പ്രമുഖനായ ആളിനും അയാളുടെ ഫ്രണ്ട് ആയിരിക്കും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് ഇതിൽ നേരിട്ട് ബന്ധമൊന്നും ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്ന വല്ലാതെ നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ ആദം ഉണ്ടായ ആദം അവ ഉണ്ടായപ്പോ അവ മുതൽ ഇങ്ങോട്ട് വിഷക്കനി കഴിക്കാൻ പോയിട്ടുള്ള അന്ന് മുതൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള, അത് മാത്രല്ല ഏത് സിനിമയായാലും മാപ്പിളപ്പാട്ടുകളാണെങ്കിലും സാധാരണ ഗാനങ്ങളാണെങ്കിലും നാടകമാണെങ്കിലും നോവലാണെങ്കിലും കഥയാണെങ്കിലും എല്ലാത്തിലും പെണ്ണിനെ വർണ്ണിക്കാത്ത ഒരു ഭാഗവുമില്ല. പെണ്ണിനെ വർണ്ണിക്കാത്ത ഏത് പാട്ടാണ് ഹിറ്റ് ആയിട്ടുള്ളത്? കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയെ അടക്കി വാഴുന്ന നടന്മാരാണെന്ന് പറഞ്ഞ് ഞാൻ പറയില്ല, നടിമാരാണ് ശരിക്കും അടക്കി വാഴുന്നത്. അവര് വിചാരിച്ചാൽ ഈ നടന്മാരിക്ക് ഒരു ദിവസം ജയിൽ കയറ്റാൻ പറ്റുന്ന കാര്യം ആർക്കാണ് അറിയാത്തത്? ഇവരൊക്കെ തന്നെ ആരും തന്നെ ഇങ്ങനെ ആയിത്തീരണം എന്ന് പറഞ്ഞ് വന്നവരല്ല, ഇവരെ ആക്കിയതാണ്. ഇവരെ ആക്കിയതാണ്, അതായത് ഇവരെ വളച്ചു പിടിച്ച് അവരെ വളച്ച് വളച്ച് കൊണ്ടുവന്ന് അവരുടെ മനസ്സിൽ എങ്ങനെയായിരിക്കും സിനിമാ ലോകത്തിലേക്ക് വരുന്നത്? സിനിമാ ലോകത്തിലേക്ക് വരുന്ന നടികളെല്ലാം അവരിങ്ങനെ വിഭജിക്കാനോ അല്ലെങ്കിൽ ആർക്ക് കടപ്പറമ്പ് കിടാനോ അല്ലെങ്കിൽ കൂട്ടിക്കൊടുക്കാനോ വേണ്ടി വരുന്നവരല്ല. എന്നാൽ വലിയ മോഹങ്ങളെ സ്വപ്നസുന്ദരമായ ഒരു ലോകം കണ്ടുകൊണ്ടാണ് ഓരോ സിനിമാ നടിയും സിനിമാ ലോകത്തിലേക്ക് ഇവിടെ വരുമ്പോൾ തന്നെ അവർ ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അവരിങ്ങനെ വർണ്ണിക്കും. നിങ്ങൾ കിട്ടാൻ പോണ സൗഭാഗ്യങ്ങളെ കഥ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ഇന്ന് കാണുന്ന മതിൽ നാളെ നിങ്ങളുടെ ആരാധകർ വന്ന് പൊതിയും, പിന്നെയോ സൗഭാഗ്യങ്ങൾ വന്ന് പൊതിയും. വലിയ വീട്, വലിയ കൊട്ടാരം, വീട്, കാറ്, എസ്റ്റേറ്റ്, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഏതൊക്കെ തരം ഡ്രസ്സാണ് വേണ്ടത് അതെല്ലാം എടുക്കണം. കോടീശ്വരന്മാർ നിങ്ങളെ എടുത്തു, നിങ്ങൾ ലൈറ്റ് ആരാധകർ, നിങ്ങളാണ് ഈ ഭൂമിയിലെ ദേവതകളായി മാറും എന്നൊക്കെ പറഞ്ഞ് അവർ പിന്നീട് സിനിമാ ലോകത്ത് എത്തിപ്പെടുന്ന ഇത്ര ആളുകൾ വളച്ച് തിരിച്ച് അവർ ശരിക്കുള്ള വെടികളാക്കി മാറ്റും. അങ്ങനെയുള്ള സിനിമാ വെടികൾ, അതായത് സിനിമാ നടികൾ വെടികൾ ആയിട്ടുള്ള നിൽക്കുന്ന ഒരു നല്ലൊരു ശതമാനം എല്ലാവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഒന്നിനും മടങ്ങുന്നത് തൻ്റെ അടവുള്ള എത്രയോ പേരെനിക്കറിയാം, അവർ പറഞ്ഞു തന്നിട്ടുള്ള കഥകളെനിക്കറിയാം. അങ്ങനെയുള്ള ധാരാളം വെടികളെ കുറിച്ച് കൃത്യമായി പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അവർ പറയുന്ന കഥകൾ കേട്ട് കഴിഞ്ഞാൽ അവർ ഇങ്ങനെയായി. നമ്മളെ മുമ്പ് ഒരു ലേഡി, ഒരു മുസ്ലിം ലേഡിയായ തൃശ്ശൂർക്കാരി, ഒരു ജമീല എന്ന് പറയുന്ന ഒരു വേശ്യ, പക്ക വേശ്യാണ്. അവരെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ജമീല, അവരെ അനുഭവങ്ങൾ, അവരെ പങ്കിട്ട ആളുകൾ എന്ന് പറഞ്ഞ പുസ്തകം. അവരെ അവരുടെ പേര് വെളിപ്പെടുത്തിയാൽ ഈ സിനിമാ നടികൾ ഇവരായി പങ്കിട്ട ആളുകളെ പേര് വെളിപ്പെടുത്തിയാൽ എങ്ങനെയായിരിക്കും? അതായത് ഇവരൊന്നും തന്നെ ഒരിക്കലും സിനിമാ നടികളായി ഇങ്ങനെ വ്യഭിചാരത്തിന് വന്ന ആൾക്കാരല്ല. പകരം അവരെ വലിയിട്ട് കുടുക്കി കുടുക്കി കൊടുക്കി അവര് അവരോട് പറയുന്ന കാര്യം എന്താ, നിങ്ങളുടെ സൗന്ദര്യം ഇപ്പോഴേ ഉള്ളൂ, ഇപ്പോഴേ ഇപ്പോൾ നിങ്ങൾ സിനിമാ നടികളായി, നിങ്ങളെ കാണുമ്പോൾ തന്നെ പലരും ഓടിയെത്തും, നിങ്ങൾക്ക് അവസരം വേണമെങ്കിൽ ഇന്നാളെ സംതൃപ്തിപ്പെടുത്തണം. ഇതിനകത്ത് ഡയറക്ടറുണ്ട്, ഇതിനകത്ത് പ്രൊഡ്യൂസറുണ്ട്, പിന്നെ ഡ്രൈവറുണ്ട്, അങ്ങനെ അങ്ങനെ പോകും. ആദ്യം ഈ പറയുന്ന ആൾ എന്താ പറയാ, എനിക്ക് വേണ്ടിയിട്ടല്ലോ, പക്ഷെ അവസാനം അയാളുടെ കയ്യിലേക്ക്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടിവിന്റെ കയ്യിലേക്ക് എത്തും. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടിവ് സിനിമാ നടിയെ കൊണ്ടുവരുമ്പോൾ അവസാനം എത്തിക്കുന്നത് ഇവരൊക്കെ തന്നെ പങ്കെടുത്ത് അവരൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത ശേഷം അവർ സിനിമയിലേക്ക് കൃത്യമായിട്ട് അവരെ പൂർണ്ണമാക്കുക. അങ്ങനെ സിനിമ നടിയെന്ന് പറഞ്ഞാൽ, നടി എന്ന് പറഞ്ഞാൽ നടിക്കാനുള്ള കഴിവ്, നവരസങ്ങൾ അവർക്ക് ഉണ്ടാവണം, നവരസങ്ങൾ ഉണ്ടാവണമെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാവണം, പ്രാക്ടിക്കലായ അനുഭവങ്ങൾ, പ്രാക്ടിക്കലായ അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് ശരിക്കും അനുഭവിക്കണം, ഓരോ മുഹൂർത്തങ്ങളിൽ അത് അനുഭവിക്കണമെങ്കിൽ സ്വയം അറിയണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് കൊടുത്തിട്ടാണ് ഇത്ര സിനിമ നടികളെ കൊണ്ടുവരിക. കൊണ്ടുവന്ന ഒരു പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള നടികൾ എന്താ ചെയ്യുന്നത്, അവരെ അപ്പോൾ തന്നെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ്ങാണ്, ട്രെയിൻ കൊടുത്തതിനാണ് അവർക്ക് കൃത്യമായി നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അവർക്ക് എത്തിച്ചു കൊടുക്കും, എത്തിച്ചു കൊടുത്ത് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് ഇവരെ സ്ഥാനം അതേപടി നിലനിർത്തണം. അതായത് പ്രമുഖരായ പല സിനിമാ നടികളിലെ നിലനിൽക്കുന്നതിന്റെ രഹസ്യം അവർ വലിയ കഴിവ് അവരുടെ നിലനിൽപ്പ് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു നടികളുടെ കോഡ് നമ്പറുകളുടെ പേരുകളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കോഡ് ഉള്ള ആളുകൾ, സ്ത്രീകൾ, അതായത് സിനിമാ നടികൾ, അവർക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട്, അതേ സമയത്ത് കടക്ക പങ്കെടുക്കും ചെയ്യും. അവർക്ക് യാതൊരു മടിയുമില്ല, അവരെല്ലാം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ്. അവർ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ്, അവർ വെറുതെ അഡ്ജസ്റ്റ്മെന്റ് അല്ല, അവർ എന്തൊക്കെ കിട്ടണം, സിനിമ അവർക്ക് സിനിമയിൽ സീറ്റ് സ്റ്റാൻസ് കിട്ടണം, പിന്നെയോ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും, ഫ്രീ ആയിട്ട് ആയിരിക്കും, പക്ഷേ പല ആളുകൾക്കും പണമായി കൊടുക്കും, എത്ര പണം വേണമെങ്കിലും അവർക്ക് കിട്ടും. അങ്ങനെ കോടികൾ സിനിമയിൽ അഭിനയിച്ചു കിട്ടുന്നതിന് പകരം കോടികളെ പുറത്തു നിന്നുണ്ടാക്കുന്ന സിനിമാ നടികളുടെ ഞെട്ടിക്കുന്ന കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയ്ക്കും നമ്മളൊക്കെ കാണുന്ന, നമ്മളൊക്കെ മനസ്സിൽ വെച്ച് പൂജിക്കുന്ന സിനിമാ നടികൾ ആരൊക്കെ എന്ന് നിങ്ങളോട് ഞാൻ വിശദമായി പറയണം. എനിക്ക് നേരത്തെ കുറെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരുടെ കോഡ് പേര് ഞാൻ ഇപ്പോൾ വായിക്കും. കോഡ് പേര് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ആളുകളുടെ കോഡ് പേര്, അതായത് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറുള്ളവർ കടപ്പുറം പങ്കിടാനും അതോടൊപ്പം തന്നെ കൂട്ടിപ്പിടുത്താൻ, കടപ്പുറം പങ്കിട്ടാൽ മാത്രം പറയും. ആദ്യം ഇവർ ഇത്തരം സ്ത്രീകളൊക്കെ തന്നെ, ഇത്തരം നടികളൊക്കെ തന്നെ നമുക്ക് കലാതിലകങ്ങളായിട്ടുള്ള നടികളൊക്കെയാണ് പലതിനും എത്തിച്ചേരാറ്. കലാതിലകങ്ങളായി വരുന്ന കുട്ടികളെ വളരെ തന്ത്രപരമായി ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി സൗന്ദര്യമുണ്ട് ഏതെങ്കിലും വലിയ വീട്ടിൽ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതിന് ക്ലാസും, പിന്നെ ആദ്യം ഒരാൾ, പിന്നെ രണ്ടാൾ, ഒരു ദിവസം നാലും അഞ്ചാളുകൾ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നടിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇതൊരു സത്യാവസ്ഥയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില ആളുകളുടെ പേര് വയ്ക്കും. ഗോഡ് നെയിംസ് ഗിവൻ ടു ഫീമെയിൽ ആർട്ടിസ്റ്റ് ഹൂ ആർ ഫൗണ്ട് ടു വില്ലിംഗ്ലി മേഡ് അഡ്ജസ്റ്റ്മെന്റ്സ് വിത്ത് ആർട്ടിസ്റ്റ്. ഡാൻസർ ഗോഡസ് എന്നാണ് ഒരാൾ പേര്. സ്വീറ്റി ഹൈ റേഞ്ച്, ഒരു പ്രശസ്തിയായ സിനിമാ നടിയുടെ പേരാണ് സ്വീറ്റി ഹൈ റേഞ്ച്. ഡാൻസർ ഗോഡസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സൂപ്പർ ലിറ്റിൽ സ്റ്റാർ ഉണ്ട്. കമ്പോസർ മുല്ല, ആർദെ, ഡാൻസർ ജഡ്ജ്, കസിൻ ബോബി, ഗസ്റ്റ് ഇമോർട്ടൽ, ഗ്ലോറിയസ് ബ്രാഹ്മിൻ, ഹോപ്പ് ഡാൻസർ 2018 മൂൺ, റോൾ മോഡൽ ക്ലേ തോഡ്, ഹാപ്പി മിസ്സിസ് ജാംഗിർ, ശബരിമല സിഗ്നേച്ചർ, പ്രീസ് ക്യൂൻ, റിവർ ഹോളി, അഗ്നിമിത്ര, സച്ചിൻ 2, സീരിയൽ സ്ക്വയർ. Few members of WCC also admitted that they have been a part of the act before due to personal reasons, but still get calls after leaving that site. Adhaayathu indrathu nilanilkkanamengil nirbandhamayittu samvidhayakar, producer, pinne ine super taarangal, pinne angane pettu kaniyan
ഒന്ന് ഡ്രൈവർമാർക്ക് തന്നെ അറിയാം, പിന്നെ ബോയ്ക്ക് അറിയാം, അങ്ങനെ എല്ലാവരും പങ്കുവെച്ചിട്ടുള്ള ഒരു ഉപകരണം ലൈംഗികപരമായി മാറുകയാണ് സിനിമാ നടികൾ. ആ സിനിമാ നടികൾ ഈ രംഗത്ത് പിടിച്ചെടുക്കുകയും ഒരു മാഫിയ സംഘമാണ്. ഈ മാഫിയ സംഘം എന്തിനൊക്കെയാണ് സിനിമാ നടികൾ ഉപയോഗിക്കുന്നത്? ഒന്ന്, അവരുടെ ലൈംഗിക ആഗ്രഹങ്ങൾക്ക്, അതായത് ഈ പ്രൊഡ്യൂസർമാര്, സംവിധായകര്, പിന്നെ പ്രധാന നടന്മാര്, അങ്ങനെയൊക്കെയാണ് മെയിൻ. ബാക്കിയൊക്കെ ചോയ്സ് വേറെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അതായത് കാസ്റ്റിംഗ് എന്താണ്, കാസ്റ്റിംഗ് വേണമെങ്കിൽ കൃത്യമായിട്ട് അത് അറിഞ്ഞ് കണ്ടറിഞ്ഞ് ആയിക്കോളാം. അങ്ങനെയുള്ള സംഭവത്തിൽ ഒരു സിനിമ നിർമ്മിക്കാൻ തുടങ്ങി. പല വലിയ മോഹങ്ങളോടുകൂടിയാണ് വീട്ടിലും നാട്ടിലൊക്കെ പേരും പേരും പ്രശസ്തിയൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തി സിനിമയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ സിനിമയ്ക്ക് പകുതി പൈസ മുടക്കുന്ന ഒരു പ്രത്യേക ഘട്ടം വരും. മുടങ്ങുന്ന ഘട്ടം വരുമ്പോൾ കോ പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ടുവരും. ഈ കോ പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ടുവരണമെങ്കിൽ അവർക്കെതിരാ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും വിദേശത്തുള്ള പ്രവാസി മലയാളികളായിരിക്കും. അവർ വരുന്നത് ഈ സ്ത്രീകളെ മോഹിച്ചിട്ടാണ്. അങ്ങനെ ഏതെങ്കിലും സിനിമയിൽ മുഖത്തടിച്ചിട്ടുള്ള ഒരു പെണ്ണിനെയാണ് അവർക്ക് വേണ്ടത്. അവർ അങ്ങനെ അവിടെ എത്തും, അങ്ങനെ അവർക്കൊക്കെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കണം. പ്രൊഡ്യൂസർ വരുന്നെങ്കിലും പ്രൊഡ്യൂസർ പല പ്രൊഡ്യൂസർമാർ പല കൂടി സമയത്തേക്കും പണം മുടക്കി വരാം. അവരൊക്കെ ചേർത്തുകൊണ്ട് എത്തി ഒരു കൃത്യമായിട്ട് തന്നാൽ വ്യഭിചാര ശാല തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നവരസങ്ങൾ പ്രാക്ടിക്കലായി പഠിച്ച് കൃത്യമായി കൂട്ടിക്കൊടുപ്പും പിന്നെ കിടന്നുകൊടുക്കലും ഒരു സ്ഥിരമായി കളിയായി മാറ്റുന്ന ആളുകളായി മാറി നടികൾ. ആദ്യം സ്വന്തമായി അവർ കീഴ്വഴങ്ങേണ്ടി വരും, പിന്നെ കാണുന്നവർക്കൊക്കെ കടന്നുകൊടുക്കേണ്ടി വരും, പിന്നെയോ കടപ്പുറം ഇവിടെ മാത്രമല്ല കൂട്ടിക്കൊടുക്കണം. പ്രത്യേകത വയസ്സായി കഴിഞ്ഞാൽ സിനിമാ നടികൾക്ക് പിന്നെ മാറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? പുതിയതായി വരുന്ന നടികൾ അവർക്ക് ചാൻസ് വാങ്ങി കൊടുക്കാറുണ്ട്. ഈ അമ്മ നടികൾ സുരക്ഷിതമായിട്ട് സ്ഥാനം ഒരുക്കും. അങ്ങനെ പലർക്കും കാഴ്ചവെക്കും. ഓരോ നടന്മാരുടെയും ഓരോ സംവിധായകരുടെയും ഓരോ പ്രൊഡ്യൂസർമാരുടെയും താല്പര്യമുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരും താല്പര്യമാണ്. ആ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോ പെൺകുട്ടി അവർ കണ്ടെത്തും. പലതരത്തിലുള്ള പൈക്കഥങ്ങൾ കുടമകളാണ് ഈ സിനിമാ മേഖലയിലെ ആളുകൾ. ഓരോരുത്തരുടെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഭരതൻ എന്ന് പറയുന്ന സംവിധായകൻ മുമ്പ് ജയഭാരതിയുമായിട്ടുള്ള രതി നിർവേദം എന്നുള്ള സിനിമ എടുത്തപ്പോൾ അതിൽ ഭരതന് ലൈംഗിക അത് ഉണ്ടാവുന്നത് എങ്ങനെയാ വെച്ചാൽ ജയഭാരതി മൂത്രം ഒഴിച്ച് മുഖത്തേക്ക് മൂത്രം ഒഴിച്ച് കൊടുത്തപ്പോഴാണ് എന്ന് പറയുന്ന ഒരു സംഭവം വലിയ ഗോസിപ്പായി വന്നിട്ടുണ്ട്. ജയഭാരതിയെ പറ്റി രതി നിർവേദവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വൈകൃതങ്ങൾ അടങ്ങിയതായിട്ടുണ്ടെങ്കിൽ ശ്രീരാമനെ പറ്റി കാര്യങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ശ്രീരാമനെ ആരായിരുന്നു? ശ്രീരാമനെന്ന് പറയുന്നത് മുമ്പ് കാമസൂത്ര എന്ന് പറയുന്ന കോണ്ടത്തിന്റെ പരസ്യത്തിൽ പൂർണ്ണ നഗ്നയായി വേറൊരാളുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തിയാണ് എന്ന സിനിമയിൽ, ലസ്സിയുടെ സിനിമയിൽ അവർ പ്രസവിക്കുന്നത് പൂർണ്ണമായി കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്, ഈ സിനിമാ നടികളെയൊക്കെ തന്നെ സിനിമയിൽ അവർക്ക് വേഷം കൊടുക്കുമ്പോൾ അതിൽ ഒരു ബാലൻസിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്വപ്നത്തിൽ വേറൊരാളുമായി ബന്ധപ്പെടുന്നത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ഇവരെ പൂർണ്ണ നഗ്നരായി സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്നത് അവർക്കുള്ള ചിത്രീകരിക്കും. ഇവിടെ സിനിമ വരുമ്പോൾ അവരെ കട്ട് ചെയ്യും, ഇത് കട്ട് ചെയ്ത് ഇത് കയ്യിൽ വെച്ചിട്ട് പിന്നെ ബ്ലാക്ക് മെയിലിംഗ് ആണ് വരുന്നത്. അതിനെപ്പറ്റി നമുക്ക് വിശദമായി പറയും. എന്തായാലും സിനിമാ നടികൾ എന്ന് പറയുന്ന ഒരു സിനിമയിൽ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ സീരിയൽ നടികളായി എത്തിപ്പെടുന്ന ആളുകളൊക്കെ തന്നെ എല്ലാവരും മോശക്കാരാണ് ഞാൻ പറയാം. വീണ്ടും പറയുന്നത് എല്ലാവരും മോശക്കാരല്ല, പക്ഷേ ഒരു സിനിമയിൽ എത്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള സാഹചര്യം ഒരുക്കി ആ ഗ്യാങ്ങിൽപ്പെടുന്ന ആളുകളായി മാറ്റും. ഇപ്പോൾ സിനിമാ നടികൾക്ക് പണം ഉണ്ടാക്കാനുള്ള മറ്റൊരു മാർഗം കൂടിയുണ്ട്, മയക്കുമരുന്ന് കച്ചവടം. മയക്കുമരുന്നിന്റെ ഏജന്മാരായി മാറുകയാണ് അപ്പോൾ തന്നെ. പല സിനിമാ നടികളെയും വ്യഭിചാരത്തിന് വ്യഭിചാര കേന്ദ്രങ്ങൾ നടത്തിയ ആവശ്യം നമ്മൾ പറഞ്ഞില്ലേ? കൂക്കാട്ടുപടി അറിയാം, എന്നെ വെക്കാട്ടുപടി അറിയാം, എന്നെ അവിടെ എത്തിപ്പെടാത്ത ഏതെങ്കിലും സിനിമാ നടികളുണ്ടോ? അവിടെ വരാത്ത ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ ബിസിനസ്സുകാരുണ്ടോ? അവിടെ എല്ലാ കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ള കുട്ടികളാണ് എത്തിപ്പെടുന്നത്. കൂക്കാട്ടുപടി അറിയാം സ്വന്തം മകനെ കാണിച്ചു കൊടുത്ത് മരുമകനെ പ്രിയദർശനം കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് സിനിമ നടികളാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പലർക്കും കാഴ്ചവെച്ച് പണം ഉണ്ടാക്കുന്നത്. പിന്നെ അവരെ സിനിമ സിനിമയിൽ എത്തിക്കുന്നു. അങ്ങനെയുള്ള സുന്ദരികളായ ഈ കോളേജുകളിലൊക്കെ പഠിക്കുന്ന പണത്തിന് വേണ്ടി ചില നല്ല പഴുത്ത കാണാൻ കൊള്ളാവുന്ന മാമ്പഴങ്ങളുണ്ട്. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് മുഴുവനും പുഴുക്കളായിരിക്കും, നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് കത്തിരിക്ക. നമ്മുടെ നാട്ടിലെന്താ പറയുന്നത് എനിക്കറിയില്ല. വഴുതനങ്ങ, വഴുതനങ്ങ വെള്ളയാ, മറ്റേ ബ്രൗൺ കളറ്, അത് നമ്മൾ നല്ല ഭംഗിയുണ്ടാകും. അത് കൊണ്ടുവന്ന് കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പുഴുണ്ടാകും. വെണ്ടയ്ക്കയും അതുപോലെയാണ് ഇന്ന് സിനിമാ ലോകവും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മൾ കാണുന്നത്ര പളപളപ്പും വെളിച്ചവും വളരെ മനോഹാരിതയും ഒന്നും അതിൻ്റെ ഉള്ളറകൾക്കില്ല. അതിനകത്തുള്ള നടികൾ തന്നെ മറ്റുള്ളവർക്ക് ശരീരം പങ്കുവെച്ചു കൊടുക്കുകയും തുടർന്ന് അവരതിൻ്റെ ഒരു ഏജൻ്റായി മാറുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് സിനിമാ ലോകമെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എല്ലാ മേഖലയിലുമുണ്ട്. ഓരോ മേഖലകളിലെ ഇത്തരം ചിത്രങ്ങൾ മറ നീക്കി പുറത്തു വരട്ടെ. ഇന്ന് സിനിമ, നാളെ മറ്റ് ഓരോ ഔദ്യോഗിക തലങ്ങളിലും ഇതുപോലെയുള്ള വ്യവസായികളുണ്ട്, ശരീരം വിൽക്കുന്നവരുണ്ട്. പെണ്ണിൻ്റെ ശരീരം മോഹിച്ചു മാത്രം സിനിമാ മേഖലകൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ സിനിമയിലെ അത് ശരി, നമ്മളതിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കാം. അങ്ങനത്തെ ഒരുപാട് പ്രോ ആയിട്ട് വരുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ചിത്രങ്ങൾ, മുഖങ്ങൾ, സ്വഭാവ രീതികൾ മറ നീക്കി പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിക്കാം. നന്ദി.